ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 9-ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ 2 ലാസ്റ്റ് പാർട്ടായ ലെറ്റർ സസസ് എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന പോർഷൻ്റെയാണ് കേട്ടോ, ചാപ്റ്റർ 2. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ബൈൽ. അതായത് ബൈലായിട്ട്, ബൈലെന്ന് വെച്ചാൽ എന്തോ മലയാളത്തിൽ പറയണേ പിത്തരസം, പിത്തരസവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിട്ട്? ബൈലായിട്ട് അഥവാ പിത്തരസമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ഏതാ കൊടുത്തിരിക്കുന്നത്? എ എന്താണ്? പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർ. എവിടെയാണ്? കരളിൽ, ലിവറിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബി എന്താണ്? എൻസൈംസ് ആർ ഫൗണ്ട്, എൻസൈംസ് കാണപ്പെടുന്നു. എൻസൈംസിന് എന്താ മലയാളത്തിൽ പറയുന്നത്? രാസാഗ്നികൾ, രാസാഗ്നികൾ കാണപ്പെടുന്നു. പിന്നെന്താണ്? സെക്രീറ്റഡ് ഇൻ ടു ദി സ്റ്റോമക്ക്, എന്ത്, ആമാശയത്തിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നു, സ്രവിക്കുന്നു. ഡി എന്താ കൊടുത്തിരിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഇൻ ടു ടൈനി പാർട്ടിക്കിൾസ്, അതായത് ഫാറ്റിനെ, കൊഴുപ്പിനെ ടൈനി പാർട്ടിക്കിൾസ് ആക്കുന്നു അഥവാ ചെറു കണികകൾ ആക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ നാലെണ്ണത്തിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ബൈലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? എയും ഡിയും. ഏതൊക്കെയാണ്? പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവറും ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഇൻ ടു ടൈനി പാർട്ടിക്കിൾസും, കരളിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതും കൊഴുപ്പിനെ ചെറു കണികകളാക്കി മാറ്റുന്നു എന്നുള്ളതുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഏതൊക്കെയാണ്? എയും ഡിയും. ഇനി അടുത്തത്, കംപ്ലീറ്റ് ദി ടേബിൾ റിലേറ്റഡ് ടു ദി പ്രോസസ് ഓഫ് ഡൈജഷൻ ഇൻ ഹ്യൂമൻസ്, അതായത് മനുഷ്യരിലെ ഡൈജഷൻ ഉണ്ടല്ലോ, ഡൈജഷനായിട്ട് ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ്, ടേബിള് പൂർത്തിയാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ ഭാഗം നോക്കിയ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് ഡൈജസ്റ്റീവ് ട്രാക്ട് അഥവാ അന്നപഥത്തിലെ ഭാഗം ആണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഇതിൽ. രണ്ടാമത്തേൽ എന്താണ്? എൻസൈംസ് എന്ന് വെച്ചാൽ എന്താ? രാസാഗ്നി. 3 ആക്ഷൻ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? മൗത്ത് ആണ് എഴുതിയിരിക്കുന്നത് അല്ലേ. വായ, വായ എന്താണ്? ഏത് മൗത്തിൽ വെച്ച് ഏത് രാസാഗ്നിയാണ്, ഏത് എൻസൈമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഏതാണ്? സലൈവറി അമലേസ്. അപ്പോൾ എന്ന മൗത്തിൻ്റെ നേരെയുള്ള എൻസൈമിൻ്റെ താഴെ എന്തെഴുതണം? സലൈവറി അമലേസ് എന്ന് എഴുതണം. അപ്പോൾ അവിടെ എന്ത് ആക്ഷനാണ് അവിടെ നടക്കുന്നത്? സ്റ്റാർച്ച് എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ അന്നജം എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ പഠിച്ചു നോക്കിയേ, പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഏതാണ്? അന്നഭാഗത്തിൻ്റെ ഭാഗം, മൗത്ത്. മൗത്തിൽ എന്താ വരുന്നത്? എൻസൈം ഏതാ വരുന്നത്? സലൈവറി അമലേസ് ആണ് വരുന്നത്. എന്ത് ആക്ഷനാണ് അവിടെ വരുന്നത്? സ്റ്റാർച്ച്. അന്നജം എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറുന്നു. ഇനി അടുത്ത ഏതാണ്? പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ തന്നിട്ടില്ല, പകരം എൻസൈം തന്നിട്ടുണ്ട്. ഏതാണ്? പെപ്സിൻ എന്നുള്ള എൻസൈം തന്നിട്ടുണ്ട്, ആക്ഷനും തന്നിട്ടില്ല. അപ്പം പെപ്സിൻ എവിടെയാണ് നമ്മൾ പഠിച്ചത്? ഏത് ഭാഗത്താണ് പെപ്സിൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പഠിച്ചത്? എൻസൈം ഉണ്ടാവുന്നത് സ്റ്റോമക്കിൽ അല്ലേ, ആമാശയത്തിലാണ് നമ്മൾ പഠിച്ചത്. സ്റ്റോമക്കാണ് അതിൻ്റെ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് വരുന്നത്. എവിടെയാണ്? സ്റ്റോമക്കിലാണ്. സ്റ്റോമക്കിലുണ്ടാവുന്ന എൻസൈം ഏതാ നമ്മൾ പഠിച്ച? പെപ്സിനാണ്. അപ്പോൾ എന്ത് ആക്ഷനാണ് അവിടെ നടക്കുന്നത്? പെപ്സിൻ എന്ത്? പ്രോട്ടീൻ പെപ്റ്റോണായിട്ട് മാറുന്നു. എന്താണ്? പ്രോട്ടീന് പെപ്റ്റോണായിട്ട് മാറുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈൻ, ചെറുകുടൽ. ചെറുകുടലിൻ്റെ എൻസൈം ഏതാണ്? ട്രിപ്സിനാണ് എൻസൈം വരുന്നത്. അതിൻ്റെ ആക്ഷൻ എന്താ വരിക? ആക്ഷൻ വരുന്നത് എന്താണ്? മറ്റേ തന്നെ, പ്രോട്ടീൻ പെപ്റ്റോൺ ആയിട്ട് മാറുന്നു. ട്രിപ്സിനും എന്താണ്? ട്രിപ്സിൻ എൻസൈം കാരണം എന്താണ് ഉണ്ടാവുന്നത്? എന്ത് ആക്ഷനാണ് ഉണ്ടാവുന്നത്? സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ച് പ്രോട്ടീന് പെപ്റ്റോൺ ആയിട്ട് തന്നെ മാറുന്നു. ഇനി അടുത്ത എന്താണ്? താഴത്തെ തന്നിട്ടില്ല അല്ലേ, പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് തന്നിട്ടില്ല, പകരം എൻസൈം തന്നിട്ടുണ്ട്. ഏതാണ്? പാൻക്രിയാറ്റിക് ലിപ്പേസ്. പാൻക്രിയാറ്റിക് ലിപ്പേസ് എവിടെയാണ് കാണപ്പെടുന്നത്? പാൻക്രിയാറ്റിക് ലിപ്പേസ് നമ്മൾ നേരത്തെ പഠിച്ചു, സ്മോൾ ഇൻഡസ്ട്രൈനിൽ തന്നെയാണ് പാൻക്രിയാറ്റിക് ലിപ്പേസും ട്രിപ്സിനും എല്ലാം കാണപ്പെടുന്നത്. എവിടെയാണ്? സ്മോൾ ഇൻഡസ്ട്രൈനിൽ തന്നെയല്ലേ. അപ്പം എൻസൈം ഏതാണ് വരുന്നത്? പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്നുള്ള എൻസൈമിൻ്റെ പാർട്ട് ഏതാണ് വരുന്നത്? ഡൈജസ്റ്റീവ് പാർട്ട് ഏതാണ് വരുന്നത്? സ്മോൾ ഇൻഡസ്ട്രൈൻ. അതുപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ എന്താ വരുന്നത്? അത് ഫാറ്റിനെ എന്താക്കുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് എൻസൈം
പിന്നെ എവിടെയാണ് സ്മോൾ ഇൻ്റസ്റ്റൈനിൽ വെച്ച് ഉണ്ടാകുന്ന ആക്ഷൻ എന്താണ്? അവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്? ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. കൊഴുപ്പിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡ് പിന്നെന്താണ് ഗ്ലിസറോള് എന്നിവയാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടെ പറയട്ടെ. പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട് മൗത്ത്, വായ, അതിൻ്റെ എൻസൈം വരുന്നത് സലൈവറി അമലേസ് ആണ്. ആക്ഷൻ വരുന്നത് സ്റ്റാർച്ച് എന്തായിട്ട് മാറുന്നു? മാൾട്ടോസ് ആയിട്ട് മാറ്റുന്നു. അതായത് അന്നജം മാൾട്ടോസ് ആയിട്ട് മാറ്റുന്നു. ഇനി പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അടുത്ത് എന്താണ് വരേണ്ടത്? സ്റ്റൊമക്ക് ആണ് വരുന്നത്. സ്റ്റൊമക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്താണ്? സ്റ്റൊമക്കിലുള്ള എൻസൈം ഏതാണ്? പെപ്സിൻ ആണ്. അതിൻ്റെ ആക്ഷൻ എന്താ വരുന്നത്? പ്രോട്ടീനെ എന്താക്കി മാറ്റുന്നു? പെപ്റ്റോൺ ആക്കി മാറ്റുന്നു. ഇനി അടുത്ത തന്നിരിക്കുന്ന എന്താണ്? പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്നത് സ്മോൾ ഇൻ്റസ്റ്റൈൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് തന്നിരിക്കുന്നത്? ട്രിപ്സിൻ ആണ് അല്ലേ. സ്മോൾ ഇൻഡസ്ട്രൈനിൽ ട്രിപ്സിൻ എൻസൈം ഉണ്ടാവുന്നു. അതിൻ്റെ ആക്ഷൻ എന്താ വരിക? ട്രിപ്സിൻ ആകുമ്പോൾ വരുന്ന ആക്ഷൻ എന്താണ്? പ്രോട്ടീൻ പെപ്റ്റോൺ തന്നെയാവുന്നു. സെയിം ആയത് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്ത എന്താണ്? പാൻക്രിയാറ്റിക് ലിപേസ് ആണ് എൻസൈമായിട്ട് തന്നിരിക്കുന്നത്. അതെവിടെയാണ്? സ്മോൾ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് പാൻക്രിയാറ്റിക് ലിപേസ് വരുന്നത്. ട്രിപ്സിനൊക്കെ വരുന്നത് സ്മോൾ ഇൻഡസ്ട്രൈനിൽ തന്നെയാണ്. ഈ പിന്നെ സ്മോൾ ഇൻഡസ്ട്രൈനിൽ പാൻക്രിയാറ്റിക് ലിപേസ് എൻസൈം വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആക്ഷൻ എന്താ വരിക? ഫാറ്റിനെ എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. കൊഴുപ്പിനെ എന്താക്കുന്നു? ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഇനി അടുത്ത നോക്കിയേ, ഹൗ ഡസ് ദി സ്ട്രക്ചർ ഓഫ് ദി സ്മോൾ ഇൻഡസ്റ്റൈൻ ഹെൽപ്പ് ഇൻ ദി ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. അതായത് അബ്സോർപ്ഷന്, അതായത് ആകീർണ പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് ചെറുകുടലിൻ്റെ ഘടന എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. എന്തിൻ്റെയാണ്? അബ്സോർപ്ഷനില്ലേ, അബ്സോർപ്ഷന് ആകീർണ പ്രതലത്തിൻ്റെ, അതായത് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ്റെ ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് സ്മോൾ ഇൻഡസ്ട്രൈൻ്റെ ഘടന, സ്മോൾ ഇൻഡസ്ട്രൈൻ്റെ സ്ട്രക്ചർ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ. എന്താണ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ്റെ ഏരിയ വർദ്ധിപ്പിക്കുന്നതിന് സ്മോൾ ഇൻഡസ്ട്രൈൻ എങ്ങനെ നമ്മളെ സഹായിക്കുന്നു? ആകീർണ പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് ചെറുകുടലിൻ്റെ ഘടന എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. എൻ്റെ ആൻസർ പറയട്ടെ. ഇറ്റ് ഈസ് എന്താണ് അതിൻ്റെ ആൻസർ? ഇറ്റ് ഈസ്, ഇത് 5 to 6 meters ലോങ്. ഇതിനെത്രയുണ്ട്? 5 to 6 meters വരെ നീളമുണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അബ്ഡോമൻ ഇൻ ദ ഫോം ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആൻഡ് കോയിൽസ്. ഇതെങ്ങനെയാണ് അബ്ഡോമനിൽ കാണപ്പെടുന്നത്? എന്തിൻ്റെ രൂപത്തിലാണ്? മൾട്ടിപ്പിൾ ഫോൾഡ്സ്, അതായത് ചുളിവുകളും മടക്കുകളും ആൻഡ് കോയിൽസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അബ്ഡോമൻ ഇൻ ദി ഫോം ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആൻഡ് കോയിൽ. ഇറ്റ് കണ്ടെയ്നിങ് ന്യൂമറസ് വില്ലേ. ഇതിലെന്താണ്? ഒത്തിരി വില്ലകൾ കാണപ്പെടുന്നു. വില്ലേ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. വില്ലേ എന്തിന് സഹായിക്കുന്നു? സർഫസ് ഏരിയ കൂട്ടുന്നതിന്, അതായത് ആകീർണ പ്രതലത്തിൻ്റെ ഏരിയ വർദ്ധിപ്പിക്കുന്നതിന്, വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിന് അബ്സോർപ്ഷൻ സഹായിക്കുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. എന്താണ് ഇത്? 5 to 6 meters വരെ നീളമുണ്ട്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്? അബ്ഡോമനിലാണ് കാണപ്പെടുന്നത്. ഏത് ഫോമിലാണ്? മൾട്ടിപ്പിൾ ഫോൾഡ്സ്, ചുളിവുകളും മടക്കുകളുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെന്താണ്? ഇതിനകത്ത് ഒത്തിരി വില്ലകളുണ്ട്. ഈ വില്ല എന്തിന് സഹായിക്കുന്നു? ഇത് പ്രതലത്തിൻ്റെ വിസ്തീർണം, ആകീർണ പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതാണ് മലയാളം മീഡിയക്കാർക്ക് വരുന്ന ആൻസർ. ഇംഗ്ലീഷ് മീഡിയത്തിന് എന്താ വരിക? ഇറ്റ് ഈസ് 5 to 6 meters ലോങ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി അബ്ഡോമൻ ഇൻ ദി ഫോം ഓഫ് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആൻഡ് കോയിൽസ്. ഇറ്റ് കണ്ടെയ്ൻസ് ന്യൂമറസ് വില്ലേ. വില്ലേ ഹെൽപ്പ് ഇൻ ഇൻക്രീസിങ് ദി സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റസ്റ്റ് അസസും തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് ചാപ്റ്റർ 3 പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 3 കാണുന്നവരെ ബൈ.